Hi dear friends, welcome to Kerala Mom's Magic. Hope you all are fine. We are also fine by the grace of God. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ഈസി ടു മേക്ക് ആൻഡ് ടേസ്റ്റി ടു ഈറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ സ്റ്റൈലിൽ ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കുന്നത് കോഹിനൂറുടെ സൂപ്പർ ലോങ് റൈസാണ്. ഇത് ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ബസ്മതി റൈസ് എടുക്കാം, ജീരകശാല വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തേക്കുന്നത് എൻ്റെ ഈ ഒരു ഗ്ലാസ് അരിയാണ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് പേർക്ക് ഉറപ്പായിട്ടാവും. ഹസ്ബൻഡ് പിന്നെ വലിയ പിടുത്തൊന്നുമില്ല ഈ സാധനത്തിനോട്. പിന്നെ അത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അര മുതൽ ഒരു മണിക്കൂർ വരെ കുതിർത്ത് വെക്കാം. ഓക്കെ. പിന്നെ വെജിറ്റബിൾസ് വേണ്ടത് കോളിഫ്ലവർ, ഗ്രീൻ പീസ്, പിന്നെ ബീൻസ്, പൊട്ടാറ്റോ, ക്യാരറ്റ്, ഇതൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക ഇതിനു വേണ്ടി. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം വെള്ളം ചൂടൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരാറാകുമ്പോൾ നമ്മൾ ഈ കുതിർത്ത് വെച്ച ബസ്മതി റൈസ് അതിനകത്തിട്ടിടുക. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് മല്ലിയില ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. സവാള വഴറ്റാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക്. അതിനൊപ്പം പെരിഞ്ചീരം ഇടും ഞാൻ അര ടീസ്പൂൺ പെരിഞ്ചീരം. പെരിഞ്ചീരമായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം എൻ്റെ ചോറ് വെന്തിട്ടുണ്ട്. ഒരു പകുതി വേവാകണം. അപ്പോൾ ഉപ്പിട്ട് ഒരു ടീസ്പൂൺ ഏതെങ്കിലും എണ്ണ ഒഴിക്കാം. നെയ്യെങ്കിൽ നെയ്യ് ഒഴിക്കാം. നാരങ്ങ ജ്യൂസ് വേണമെങ്കിൽ നാരങ്ങ ജ്യൂസ് ഇടാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഇളക്കി ഉപ്പ് എല്ലായിടത്തും ആവുന്നവരെ എന്നിട്ട് ഊറ്റിയെടുക്കാം നമുക്കിത്. അപ്പം നമുക്ക് മുഴുവനും വേവിക്കല്ലേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മുക്കാൽ വരെ വേവിക്കാൻ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ട്രെയിനിൽ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ആ വെജിറ്റബിൾസ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പകുതി വേവ്, ഇതും ഇതുപോലെ തന്നെ അരി പോലെ തന്നെ പകുതി വേവ് അല്ലെങ്കിൽ മുക്കാൽ വേവ് എടുക്കണം. കാരണം ഞാനിത് ഫ്രൈ ചെയ്യും പിന്നെ. അപ്പോൾ ഇതും വെന്ന് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു അരിപ്പരി ഇട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടായി എടുത്ത് അതിനകത്ത് എണ്ണ ഒഴിക്കുക, വെജിറ്റബിൾ ഓയിൽ. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് വേണമെങ്കിൽ മുഴുവനും നെയ്യ് എടുക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എന്ത് മിക്സും ചെയ്യാൻ വേണമെങ്കിൽ രണ്ടും കൂടെ. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനിവിടെ പിന്നെ സവാള വഴറ്റാനിട്ടിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി ഇടുക. അതിൻ്റെ ഒപ്പം ഉപ്പിട്ടേക്കുന്നു. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് വേഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാനും. പിന്നെ നമ്മുടെ അതിനകത്ത് മസാല കൂട്ടുന്ന നമുക്ക് കുറച്ച് ഉപ്പ് വേണ്ട. അതിൻ്റെ കൂടെ രണ്ടിനും കൂടെ ചേർത്തേക്ക് ഉപ്പ്. കുറച്ചുകൂടെ എണ്ണ ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എണ്ണ കുറച്ചുകൂടെ ഒഴിച്ചു. ഇതൊന്ന് വഴറ്റിയെടുക്കാൻ നല്ലോണം. കശുവണ്ടി ഇടുക. മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി ഇടുക. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് നിന്നൊരു കുറച്ചെടുത്ത് മാറ്റി, അര ഭാഗം എടുത്ത് മാറ്റി വെച്ചു ലാസ്റ്റിൽ ഇടാനായിട്ട്, അരി ചോറിൻ്റെ മേലെ ഇടാനായിട്ട്. ഇനി ബാക്കിയുള്ള ഉള്ളി വാണ്ടു വന്ന ഉള്ളിക്കത്തോട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച മസാല കൂട്ടിടാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ മല്ലിയില. ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒപ്പം തക്കാളി ഇടുക. തക്കാളി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറകെ നമുക്ക് വേവിച്ച് വെച്ച് മുക്കാൽ ഭാഗം വേവിച്ച് വെച്ച് പച്ചക്കറി ഇടുക. എന്നിട്ട് ഇതിട്ടിട്ടില്ല നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. നമ്മൾ അങ്ങനെ പുഴുങ്ങിയ പോലെ ടേസ്റ്റ് കിട്ടാൻ പാടില്ല. ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ആവണം. കുറച്ച് നേരം അതിനകത്ത് വെച്ച് ഒന്ന് വിടർത്തിയിട്ടിട്ട് ഫ്രൈ ചെയ്യണം. എനിക്ക് നെയ്യ് കുറച്ച് കുറച്ച് തോന്നി. അപ്പം ഞാൻ നെയ്യ് കുറച്ച് ഇട്ടു. അതിനകത്ത് ഞാനിടുന്ന ബിരിയാണി മസാല, ഷാഹി പനീർ, പുലാവ് ആൻഡ് ബിരിയാണി മസാല, എവറസ്റ്റ്. നിങ്ങളുടെ ഏത് ഗരം മസാലകളോ അത് ഇടാം ആ നേരത്ത്. പിന്നെ വേണ്ട നല്ല കട്ട തൈര് മൂന്ന് ടീസ്പൂൺ ഇടും. മൂന്ന് ടീസ്പൂൺ ഇട്ട് നല്ലോണം അതിനൊരു പുളിപ്പിന് വേണ്ടിയാണ്. ഒന്നിട്ട് നല്ലോണം ഇതിനാദ്യം പുളിയില്ലാത്ത തൈര് വേണേ കട്ട തൈര് ഇടണം. പിന്നെ ഞാൻ ആ മിക്സി ഒന്ന് കഴുകി ഒരു രണ്ടോ മൂന്നോ സ്പൂണിന് വെള്ളം ഒഴിച്ച് ഒന്നതിനകത്ത് ഒന്ന് മസാല എല്ലായിടത്തും ആവാൻ വേണ്ടി ആ തൈരും എല്ലാം കൂടെ നല്ലോണം ഒന്ന് നമ്മുടെ വെജിറ്റബിൾസിൽ പിടിക്കാൻ വേണ്ടി ഞാനൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഉപ്പിച്ചിരി പോരാൻ തോന്നി ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ടു. ഇനി നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക.
ഇനി നമുക്കിതിൻ്റെ മേളിൽ നമ്മൾ വേവിച്ച് വെച്ച അരിയിട ചോറിട. അപ്പോൾ ഈ ചോറ് ഞാനിടുന്നത് നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂണും കൊണ്ട് പ്രത്യേകം നോക്കണം, ഇടാൻ പാടില്ല. നമ്മൾ ഇടാൻ പോകുന്നത് ഫോർക്കും കൊണ്ട്. അപ്പോൾ അത് നമ്മുടെ റൈസ് ഒന്നും പൊട്ടില്ല. നല്ല ഹോട്ടലിൽ കിട്ടുന്ന പോലെ നല്ല ലോങ് റൈസായിട്ട് തന്നെ കിട്ടും. അല്പം പാലെടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി അതിനകത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ഒരു കളർ വരും. അവിടെ ഇവിടെയൊക്കെ ഒരു മഞ്ഞൾ കളർ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇനി മഞ്ഞ നിങ്ങളുടെ ഏത് കളറുള്ളതെന്ന് വെച്ചാൽ അതിടാം, പച്ചയോ അല്ലെങ്കിൽ ചുവപ്പോ ഏത് കളറെന്ന് വെച്ചാൽ. എൻ്റെ ഞാൻ കപ്പൂട് കളർ ഇല്ല, അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടത്. കുറച്ച് പൈനാപ്പിൾ എസെൻസ് ഫോർ ഫ്ലേവർ, റോസ് എസെൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എവിടെ. ഇനി നമുക്ക് വഴറ്റി വെച്ച ഉള്ളി, വഴറ്റി വെച്ച സവാള ഇല്ലേ അതിടുക. പിന്നെ അതിൻ്റെ ഒപ്പം കശുവണ്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മല്ലിയില അരിഞ്ഞ് വെച്ചാൽ അതിടുക. എൻ്റെ മോളെ ഇടുന്നത് അവൾക്ക് അവളുടെ വള കാണിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ പ്രത്യേകം വന്നേക്ക സവാളയും ഉള്ളി ഇതെല്ലാം കൂടെ ഇടാനായിട്ട്. അമ്മ എൻ്റെ വള കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് അതിടാൻ വന്നിട്ടുണ്ട്, അവൾ സഹായിക്കാൻ വന്നേക്ക്. അത് വിട്ടു. ഇനി നമ്മൾ കുറച്ച് ഗരം മസാല ലാസ്റ്റ് ഒന്നുകൂടെ മേളിൽ കൂടെ, ചോറിന് വേണ്ടി ഗരം മസാല അതൊന്ന് മേളിൽ കൂടി തൂകിയിടുക. പിന്നെ ഞാനില്ലേ ഇതിനകത്ത് എനിക്ക് ആദ്യം തോന്നിയില്ല, പിന്നെ ഞാൻ കുറച്ച് ഉപ്പ്, എനിക്ക് ചോറിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു തോന്നി, പിന്നീട് തോന്നിയത്. ഞാനപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ പിന്നെ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുറന്നിട്ട് അതിനകത്ത് കുറച്ചുകൂടെ ഉപ്പ് ഒന്ന് മേളിൽ, ചോറിന് വേണ്ടി ഉപ്പ് എനിക്ക് കുറവാണെന്ന് തോന്നി. എന്നിട്ട് ഞാൻ ഉപ്പ് കുറച്ചുകൂടെ മേളിൽ നിന്ന് ഇങ്ങനെ തൂകി ഇങ്ങനെ പൊടി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം അതിൻ്റെ മേളിൽ കൂടെ, ഉപ്പ് എവിടെയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എല്ലായിടത്തും ആയിക്കോളും. ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. ചോറിനുള്ള ഉപ്പ്, ചോറിന് ചിലപ്പോൾ നമ്മൾ ഊറ്റി കളഞ്ഞ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ദമ്മിൽ വെച്ച് ഒരു 7-8 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കേണ്ട, അടിയിൽ പിടിക്കും. നല്ല സിമ്മിൽ വെക്കണം ഈ ചോറ് കേട്ടോ. ദമ്മിൽ വെക്കുമ്പോൾ നല്ല സിമ്മിൽ വെച്ചിട്ട് 7-8 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഫോർക്കും കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഉപ്പ് എല്ലായിടത്തും ആവും, നമ്മൾ ഉപ്പിട്ടില്ലേ, അപ്പോൾ എല്ലായിടത്തും ആവും. അപ്പം നമ്മുടെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് 100% ഷുവറാണ് നിങ്ങൾക്കിത് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. നല്ല മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ എന്ത് വേണേലും കോമ്പിനേഷൻ എടുക്കാം. ഞങ്ങൾക്കിവിടെ ഞങ്ങൾ തൽക്കാലം പപ്പടവും പിന്നെ റൈത്ത, അതായത് കുക്കുമ്പർ, ടൊമാറ്റോ, ദഹി, സവാള ഇട്ടിട്ട് മേളിൽ കൂടെ കുറച്ച് മല്ലിയില തൂകിയിട്ട് ഞങ്ങൾ റെഡിയാക്കി. അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക് യു. സീ യു വിത്ത് അനദർ വ്ളോഗ് വിത്ത് അനദർ നൈസ് റെസിപ്പി. ടിൽ ദെൻ ബൈ ബൈ.